സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ മരിയ ലിസ മാത്യു. പോസ്റ്റ് ഗ്രാജുവേഷൻ പോൾട്രി സയൻസിലാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക്, അതും പട്ടിണി പാവങ്ങൾക്ക്, വളരെ നിസാരമായ വില കൊടുത്ത് വാങ്ങാവുന്നതും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒരുപാടളവ് വരെ പരിഹരിക്കുന്നതുമാണ് ഇറച്ചിക്കോഴികൾ. പക്ഷെ ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു പ്രോട്ടീൻ സോഴ്സ് നമുക്ക് കിട്ടാനേയില്ല. എന്നാലും ഇറച്ചിക്കോഴികൾ കേൾക്കുന്ന പഴിക്ക് ഒരു കൈയും കണക്കുമില്ല. എല്ലാവർക്കും സംശയം, എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഇത്ര പെട്ടെന്ന് വളരുന്നത്? 35 ദിവസം കൊണ്ട് 2 കിലോ ആകുന്നു. എന്തുകൊണ്ട് നാടൻ കോഴി ഇതുപോലെ വണ്ണം വെക്കുന്നില്ല? പക്ഷെ ഇവർക്കാർക്കും ഇറച്ചി താറാവ് പെട്ടെന്ന് വളരുന്നതിൽ ആശങ്കയില്ല. 25, 30, 50 ലിറ്റർ പാല് തരുന്ന പശുക്കളെ ഓർത്തു യാതൊരു ആശങ്കയുമില്ല. മത്തങ്ങ പോലെ മുഴുപ്പുള്ള പേരയ്ക്കയെ പറ്റി ഒരു പരിഭവവുമില്ല. വഴുതനങ്ങ പോലെ ഇരിക്കുന്ന കോവയ്ക്കയെ പറ്റിയും ഒരു പരിഭവവുമില്ല. 6 മാസമാവുമ്പോൾ കായ്ക്കുന്ന മുരിങ്ങയെ പറ്റിയോ 10ഓ 15ഓ വർഷം കൊണ്ട് കായ്ക്കേണ്ട മാവിന് മാവും പ്ലാവും 1 വർഷം കൊണ്ട് കായ്ച്ചാലും ഒരു കുഴപ്പവുമില്ല. പ്യുവർ ബ്രീഡിംഗ്, ശുദ്ധജനസുകളുടെ ബ്രീഡിംഗ്, സെലക്ഷൻ, ക്രോസ് ബ്രീഡിംഗ്, ഇതുകൊണ്ടാണ് ഈ ഇറച്ചിക്കോഴികൾക്ക് ഇത്രയും പെട്ടെന്ന് വളരാൻ സാധിക്കുന്നത്. ഞാനീ പറഞ്ഞ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള മൃഗങ്ങളായാലും പക്ഷികളായാലും സസ്യങ്ങളായാലും ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഈ വലിപ്പവും വളർച്ചയും എല്ലാം കിട്ടുന്നത് സെലക്ഷൻ, പ്യുവർ ബ്രീഡിംഗ്, ക്രോസ് ബ്രീഡിംഗ് ഇതുകൊണ്ടാണ്. പണ്ട് കാലം മുതലേ നമ്മൾ ബ്രീഡിങ്ങിന് അല്ലെങ്കിൽ അടുത്ത തലമുറകളിലേക്ക് ഉള്ള സെലക്ഷൻ നടത്തുന്നത് എങ്ങനെയായിരുന്നു? കൂട്ടത്തിലെ ഏറ്റവും നല്ല പശുവിനെ, ഏറ്റവും നല്ല മൂരിയെ, ഏറ്റവും നല്ല കോഴിയെ, പച്ചക്കറികളാണെങ്കിൽ ഏറ്റവും വലിപ്പമുള്ള കായ, അതിൻ്റെ വിത്തെടുക്കൂ. അങ്ങനെ പുറമേ കാണാവുന്ന വലിപ്പവും വളർച്ചയും മണവും രുചിയും എല്ലാം നോക്കിയായിരുന്നു പണ്ട് കാലം തൊട്ടേ നമ്മൾ സെലക്ഷൻ നടത്തിയിരുന്നത്. കാലം മാറി, സയൻസ് വികസിച്ചു, നമുക്ക് കൂടുതൽ അറിവുകളായി. അപ്പോൾ നമ്മൾ ഉള്ളിലെ കാര്യങ്ങൾ കൂടി കണ്ടുപിടിച്ചിട്ട് സെലക്ഷൻ നടത്താൻ തുടങ്ങി. ഇറച്ചിക്കോഴികളുടെ കാര്യമെടുത്താൽ DNA ടെസ്റ്റ് നടത്തും. അച്ഛനാരാണെന്നറിയാനല്ല, ജനതികമായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ. ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ആരോഗ്യം അറിയാൻ ബ്ലഡ് ഓക്സിജൻ ലെവൽ ടെസ്റ്റ് നടത്തും. അൾട്രാസൗണ്ട് നടത്തും കോഴിയുടെ ബ്രസ്റ്റ് മസിലിന്റെ വളർച്ചയും വലിപ്പവും അറിയാൻ. കോഴിയുടെ കാലിൻ്റെയും ജോയിൻറ്റിൻ്റെയും ആരോഗ്യം അറിയാൻ എക്സ്റേ എടുക്കും. ഇതിനു പുറമെ CT സ്കാൻ, MRI, ഇക്കോഗ്രാഫി ഇതെല്ലാം ഉപയോഗിച്ച് കൂട്ടത്തിലെ ഏറ്റവും മികച്ചതിനെ തിരഞ്ഞെടുക്കും. 1980 കാലങ്ങളിൽ 70 ദിവസം കൊണ്ടേ ഒരു ഇറച്ചിക്കോഴി 2 കിലോ തൂക്കം വെക്കുകയുള്ളായിരുന്നു. പക്ഷെ ഇന്ന് 35 ദിവസം ആകുമ്പോഴേക്കും കോഴി 2 കിലോ തൂക്കം വെക്കുന്നു. തീറ്റ തിന്നുന്ന അളവിലും വളരെ കുറവ്. തീറ്റ പരിവർത്തന ശേഷിയും വളരെ വളരെ മെച്ചപ്പെട്ടു. കുറഞ്ഞ തീറ്റ തിന്ന് കൂടുതൽ മാംസം ഉൽപ്പാദിപ്പിക്കുന്ന കോഴികൾ. 10 ആണ്ടുകൾ നീണ്ട ബ്രീഡിംഗ് പരീക്ഷണങ്ങൾ, 10,000 കണക്ക് തലമുറകളുടെ സെലക്ഷൻ പ്രോസസ്, പ്യുവർ ബ്രീഡിംഗ്, ക്രോസ് ബ്രീഡിംഗ്, ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ഇറച്ചിക്കോഴികൾ. ഏവിയാജൻ, കോവ് വാൻഡ്രസ് എന്ന പേരുള്ള 2 യൂറോപ്യൻ കമ്പനികളാണ് ഈ കോഴികളുടെ പെഡിഗ്രി സ്റ്റോക്കിനെ ഉണ്ടാക്കുന്നത്. റോസ്, ഹബാർഡ്, ആർബറേക്കേഴ്സ്, പീറ്റേഴ്സൺ, ഇന്ത്യൻ റിവർ ഇതെല്ലാം ഏവിയാജന്റെ ബ്രാൻഡുകളാണ്. കോബ് ഏവിയൻ, സാസോ, ഹൈഡ്രോ ഇതൊക്കെ കോബ് വാൻഡ്രസിന്റെ ബ്രാൻഡുകളും. ഇവർ പ്യുവർ ലൈൻ സ്റ്റോക്കിൽ നിന്ന് ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിനെയും ഗ്രാൻഡ് പേരൻസിനെയും ഉണ്ടാക്കും. ഈ ഗ്രാൻഡ് പേരൻസിൽ നിന്നാണ് പേരൻറ് സ്റ്റോക്ക് ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ല അല്ലേ? ഈ പേരൻസിനെ ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഇറച്ചിക്കോഴികൾ ഉണ്ടാകുന്നത്. മെയിൽ ലൈൻ, അതായത് പൂവന്റെ കുടുംബം, കോർണിഷ് ഗെയിം ബേർഡ് ആണ് ശുദ്ധയനം.
ഇതിൻ്റെ വളർച്ച, ബോഡി കൺഫർമേഷൻ, തീറ്റ പരിവർത്തന ശേഷി, ഫെർട്ടിലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയാണ് ഓരോ പൂവിനെയും സെലക്ട് ചെയ്യുന്നത്. ഒരുപാട് കോഴികളിൽ നിന്ന് വളരെ ചുരുക്കം എല്ലാം തികഞ്ഞ കോഴികളെയാണ് സെലക്ട് ചെയ്യുന്നത്. ഈ സെലക്ഷൻ പ്രോസസ് തലമുറ തലമുറയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പിടയുടെ ലൈൻ, അതായത് ഫീമെയിൽ ലൈൻ പ്ലിമുത്ത് റോക്ക് ആണ്. പിടയുടെ സെലക്ഷനിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് മുട്ട ഉൽപ്പാദനം, മുട്ടയുടെ ഷെൽ ക്വാളിറ്റി, ഏത് പ്രായത്തിൽ മുട്ടയിട്ട് തുടങ്ങുന്നു, ഫെർട്ടിലിറ്റി, ഹാച്ചബിലിറ്റി, മുട്ടത്തോടിൻ്റെ കട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെലക്ഷന് തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ഈ കഴിക്കുന്ന ബ്രോയിലറിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, അവരുടെ മക്കളായ പേരൻസ് ഡോഗ്, അതായത് നമ്മളിപ്പോൾ കഴിക്കുന്ന കോഴികളുടെ മാതാപിതാക്കൾ, ഈ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിനെയും ഗ്രാൻഡ് പേരൻസിനെയും പേരൻസ് ഡോഗിനെയും എല്ലാം ഈ ഏവിയാജൻ കോപ്പ് കമ്പനികളുടെ കുത്തകയാണ്. അവരാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഈ പേരൻസ് ഡോഗ് വരെ സപ്ലൈ ചെയ്യുന്നത്. ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് വളരുന്നു? മറ്റൊരു വശമാണ് നല്ല പരിപാലന മുറകൾ. മാത്രമല്ല അവരുടെ ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള തീറ്റയാണ് അവർക്ക് നൽകുന്നത്. അതും ഒരു വലിയ ഫാക്ടറാണ് ഈ കോഴികൾ പെട്ടെന്ന് വളരാൻ. അതിൽ ഏറ്റവും വലിയ ഫാക്ടർ അവരുടെ സെലക്റ്റീവ് ബ്രീഡിംഗ്, പ്യുവർ ബ്രീഡിംഗ്, ക്രോസ് ബ്രീഡിംഗ്. ഈ സെലക്ഷൻ പ്രോസസ് പതിറ്റാണ്ടുകളായി നടക്കുന്നു. പതിനായിരക്കണക്കിന് തലമുറകളിലൂടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും 2 കിലോ ആകാൻ കോഴികൾക്ക് 35 ദിവസം പോയിട്ട് 30 ദിവസം പോലും വേണ്ടാതാകുന്ന കാലം വരും. കാരണം റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറച്ചിക്കോഴി എന്തുകൊണ്ട് ഇങ്ങനെ വളരുന്നു എന്നതിന് ശാസ്ത്രീയമായ ഒരു മറുപടിയാണ് ഞാൻ തന്നത്. സംശയങ്ങളൊന്നും തീർന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് മനസ്സിലാക്കുക, നമുക്ക് കിട്ടാവുന്ന, കണ്ട് വാങ്ങാവുന്ന ഏറ്റവും ശുദ്ധമായ മാംസമാണ് ഇറച്ചിക്കോഴിയുടെ മാംസം. ദുർപ്രചരണങ്ങളിൽ വീഴാതെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇറച്ചിക്കോഴി കഴിക്കാം. ഞാൻ ഇറച്ചിക്കോഴി മാഫിയ അല്ല എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ശരി, കാണാം, ബൈ.